പണ്ടത്തെ കാലത്തൊക്കെ ദുബായ് എന്ന് കേട്ടാൽ പരന്നുകിടക്കുന്ന മരുഭൂമിയും ഒട്ടകവും ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുന്ന അറബികളുമെല്ലാമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയിരുന്നത്. കാലങ്ങൾ കുറെ കടന്നുപോയി. ഇപ്പോൾ ദുബായ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സിറ്റികളിലൊന്നാണ്. മരുഭൂമികളാണെങ്കിൽ ഡിസർട്ട് സഫാരി, ക്യാമ്പിംഗ് എന്നൊക്കെയുള്ള രൂപത്തിൽ ടൂറിസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ദുബായിലെ ഒരു മരുഭൂമിയിലേക്കാണ്. യുഎഇയിലെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി സ്ഥാപിച്ച ആദ്യത്തെ കേന്ദ്രമാണ് അൽ മർമൂം ഡിസർട്ട് കൺസർവേഷൻ റിസർവ്. അൽ മർമൂം ഡിസേർട്ട് കൺസർവേഷൻ റിസർവിലെ ഒരു പ്രധാന ആകർഷണമാണ് ഈ കാണുന്ന അൽ ഖുദ്ര തടാകം. ദുബായിയുടെ ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ മരുഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട തടാകങ്ങളിലൊന്നാണ് അൽ ഖുദ്ര. പ്രകൃതിദത്തമായ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവികളെ കാണാൻ സാധിക്കുന്ന ദുബായിലെ അപൂർവം പ്രദേശങ്ങളിലൊന്നാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് മരുഭൂമിയിൽ ജീവിക്കുന്ന കുറുക്കന്മാർ മുതൽ മാനുകളെയും 170-ൽ പരം വർഗങ്ങളിൽപ്പെട്ട പക്ഷികളെയും കാണുവാൻ സാധിച്ചേക്കാം. ഈ പക്ഷികളുടെ കൂട്ടത്തിൽ താറാവുകളും അരയന്നങ്ങളും ഫ്ലെമിംഗോകളുമെല്ലാം ഉൾപ്പെടുന്നു. ഇവിടെയുള്ള പക്ഷിവർഗങ്ങളിൽ വംശനാശ ഭീഷണി നേരിടുന്നവയുൾപ്പെടെ ഉണ്ടത്രേ. ഈ കുണുങ്ങിക്കുണുങ്ങി നടക്കുന്ന താറാവുകളെയും അരയന്നങ്ങളെയും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഒരു മരുഭൂമിയുടെ നടുക്കാണ് നിൽക്കുന്നതെന്ന സത്യം അങ്ങ് മറന്നുപോകും. ദുബായിൽ താമസിക്കുന്നവരുടെ ഒരു ഇഷ്ട സന്ദർശന സ്ഥലമാണിത്. ക്യാമ്പിങ്ങിനും ബാർബിക്യൂവിനും പിക്നിക്കിനുമായുമെല്ലാം നിരവധി സന്ദർശകർ ഇവിടെ എത്തിച്ചേരുന്നു. ഈ റിസർവ് കൂടുതൽ ആകർഷണമാക്കുന്നതിനായി റിസർവിലെ മൃഗങ്ങളെയും പക്ഷികളെയും നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക പ്ലാറ്റ്ഫോമുകളും സൂര്യാസ്തമയം ആസ്വദിക്കുന്നതിനായുള്ള ഡെക്കുകളും സജ്ജീകരിച്ചിരിക്കുന്നു. അൽ ഖുദ്രയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ സൈക്ലിംഗ് ട്രാക്ക്. 86 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സൈക്ലിംഗ് ട്രാക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈക്ലിംഗ് ട്രാക്കാണ്. ഈ മരുഭൂമിയുടെ നടുവിലെ മരുപ്പച്ച എന്ന് വിളിക്കാവുന്ന അൽ ഖുദ്ര ലേക്ക് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അല്പസമയം ഫാമിലിയോടും കൂട്ടുകാരോടുമൊപ്പം നല്ലൊരു സമയം ചിലവഴിക്കാൻ പറ്റിയ പ്രദേശമാണ്. ഓഫ് ടു എ വണ്ടർലാൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.